ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള ജോലിയാണ് പാപ്പാൻ പണിയും പട്ടാള സേവനവും. ഭീമാകാരനായ ഒരു ജീവിയെ തന്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു കമ്പിന്റെ ധൈര്യത്തിൽ അനുസരിപ്പിച്ചു കൊണ്ട് നടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആനപ്പാപ്പാനായാൽ ആറ് കണ്ടു വേണമെന്ന് പഴമക്കാർ പറയുന്നത് വളരെയധികം ശരിയാണ്. ആനയോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും മനസ്സും ശരീരവും ഒന്നുപോലെ പ്രവർത്തിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് പിഴച്ചാൽ മരണമായിരിക്കും ഫലം. യുവതലമുറയിലെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ആനപ്പാപ്പാന്മാരിൽ ഒരാളാണ് കായംകുളം ശരത്. പേടി എന്തെന്നറിയാത്ത കായംകുളം കൊച്ചുണ്ണി. മീനാട് വിനായകന് ശേഷം ശരത് ഇത്തിത്താനം വിഷ്ണുനാരായണൻ എന്ന കൊമ്പനിലാണ് ചുമതലയേൽക്കുന്നത്. ആ കൂട്ടുകെട്ട് ഇന്നും വിജയകരമായി തുടരുന്നു. ഈ കൂട്ടുകെട്ടിനെ പറ്റി ഒരു ഉപമ പറഞ്ഞാൽ ആദ്യം പറയുക ചാടിക്കുത്തുന്ന ആനയ്ക്ക് പറന്നുകുത്തുന്ന പാപ്പാൻ എന്ന വരികളാണ്. ആന കേരളത്തിലെ രാജാവായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുമായി നല്ല സാദൃശ്യമുള്ള വിഷ്ണുനാരായണനെ കൊണ്ടു നടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കൊമ്പന് 10 അടിക്കടുത്ത് ഉയരമുണ്ട്. ഭാവിയിലെ തെച്ചിക്കോടനെന്ന് അടിവരയിട്ട് പറയാവുന്ന ഈ കൊമ്പൻ അല്പം വാശിക്കാരനും മുൻകോപിയുമാണ്. ഇത്തിത്താനം രാജീവിനെയും പറളി ബാലകൃഷ്ണനെയും പോലെ ആനപ്പണിയിൽ കഴിവ് തെളിയിച്ച പാപ്പാന്മാർ തന്നെയാണ് വിഷ്ണുവിനെ വഴി നടത്തിയിരുന്നത്. രജപുത്ര വീര്യമുറങ്ങുന്ന ഉത്തർപ്രദേശിലെ മണ്ണിൽ നിന്നും 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഇവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസാണ്. തുടർന്ന് 5 വർഷം വിഷ്ണുവോത്തുകാവിലെ വിഷ്ണുവായ ശേഷമാണ് ഇത്തിത്താനം വിഷ്ണുനാരായണനാകുന്നത്. മറ്റുള്ള ആനകളോട് പെരുമാറുന്നത് പോലെ ഇവന്റെ അടുത്ത് ഇടപഴകാൻ പറ്റില്ല. നോക്കിയും കണ്ടും നിന്നില്ലെങ്കിൽ നല്ല തട്ട് മേടിക്കും. പല പാപ്പാന്മാർക്കും അത് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. ശരിക്കും വില്ലത്തരങ്ങളുമായി കഴിയുമ്പോഴാണ് കായംകുളം ശരത്ത് എന്ന കൊച്ചുണ്ണി വിഷ്ണുവിനെ അഴിക്കുന്നത്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്ന ബുദ്ധി അവന്റെ ഉടമസ്ഥർ പ്രയോഗിച്ചു എന്ന് പറയുന്നതാകും ശരി. ഒളരിക്കര കാളിദാസൻ എന്ന ഭൂലോക ചട്ടമ്പിയെ കൊണ്ടു നടന്ന ശരത്തിനു മുന്നിൽ വിഷ്ണുനാരായണൻ ഒന്നുമല്ലായിരുന്നു. സാധാരണ പാപ്പാന്മാരോട് കാണിക്കുന്ന അല്ലറ ചില്ലറ വേലത്തരമൊക്കെ ശരത്തിനോട് പ്രയോഗിച്ച ശേഷമാണ് വിഷ്ണുവിനൊരു കാര്യം മനസ്സിലായത്. തന്നേക്കാൾ വലിയ വില്ലനാണ് തൻ്റെ പാപ്പാനെന്ന്. അതുകൊണ്ട് തന്നെ തൻ്റെ അഭ്യാസ പ്രകടനം ഇയാളോട് ചിലവാകില്ല എന്ന് മനസ്സിലാക്കിയ വിഷ്ണു സമാധാനത്തിൻ്റെ പാത സ്വീകരിച്ചു. ഭാവിയിലേക്കുള്ള വാഗ്ദാനമായി ആനപ്രേമികൾ കാണുന്ന വിഷ്ണുനാരായണന് ഇപ്പോഴാണ് അവനൊത്ത ഒരു പാപ്പാനെ കിട്ടുന്നത്. വിഷ്ണുവിൻ്റെ അല്ലറ ചില്ലറ ചട്ടമ്പിത്തരമൊക്കെ മാറണമെങ്കിൽ ഈ കൂട്ടുകെട്ട് ദീർഘനാൾ തുടരേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. ജൂനിയർ തെച്ചിക്കോടനും അവൻ്റെ സാരഥി കായംകുളം ശരത്തിനും എല്ലാവിധ നന്മകളും നേരുന്നു.